കൈകൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി തളർന്നോരോ നേരത്തിലല്ല കരങ്ങൾ ആശ്വാസമാ തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ ഓടിമാറയും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം ഓടിമാറയും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം അവസാനിധ്യം ഒരു ജീവിത നിമിഷങ്ങളെല്ലാം ഓർപ്പിടുന്നു അവസാനിധ്യം വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ
നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ സ്തുതിപ്പാൻ, സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിന്മേൽ നൽകിത്തരുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ നല്ല നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആത്മനിറവിൻ്റെയും ഒക്കെ നിമിഷങ്ങളിലൂടെ ഈ ദിവസങ്ങളിൽ നാം കടന്നു പോവുകയാണ്. നമുക്കറിയാം, വളരെ ശക്തമേറിയ ദൈവസാന്നിധ്യം ഓരോ ദിവസവും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാണ്. പ്രിയരെ, ഈ ഒരു പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെ ആരാധനയോടുകൂടെ കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം നമുക്ക് അവസരങ്ങളെ ഒരുക്കട്ടെ. ജീവിതത്തിൻ്റെ ആമേ ആരംഭങ്ങളെല്ലാം ദൈവത്തിങ്കിൽ നിന്നാണ്. ആകയാൽ പ്രതീക്ഷയോടെ ആമേ കരുതലോടെ ജീവിതത്തിൽ വളരെ സൂക്ഷ്മതയോടെ നമുക്ക് ഈ ദിവസം മുഴുവനും ജയകരമായ ഒരാത്മീക ബന്ധത്തിനു വേണ്ടി നമുക്ക് മുമ്പിലോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ജീവിതത്തിനകത്ത് പിശാച് പലവിധമാകുന്ന പരീക്ഷണങ്ങൾ, കെണികൾ ജീവിതത്തിനകത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് ചിലതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയിരിക്കാൻ, ചിലതിൽ നിന്നൊക്കെ ഒഴിവായിരിക്കാൻ, ദൈവകൃപയ്ക്ക് ചേരാത്തതൊന്നും ജീവിതത്തിനകത്തേക്ക് വരാതിരിക്കാൻ ആമേ പ്രത്യേകം സൂക്ഷിച്ച് പ്രാർത്ഥിച്ച് ജയകരമായ ആത്മീക ബന്ധത്തിനുടമയായി ഈ പ്രഭാതം മുതൽ ദൈവം നമ്മെ തീർക്കുവാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട, ഏറെ സുപരിചിതമായ ഒരു വേദഭാഗത്തിൻ്റെ ചില ചിന്തകളിലേക്ക് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം വായിക്കുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. അതിൻ്റെ പ്രസക്ത ഭാഗം എന്നതിങ്ങനെയാണ്, തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്. ഈ വേദഭാഗത്തിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശുവിന് മറിയ കൊടുക്കുന്ന ഒരു വിലയാണ്. യേശുവിന് മറിയ കൊടുക്കുന്ന ഒരു വില. ഈ വിശുദ്ധ വേദഭാഗത്തിനകത്തൊക്കെ നമുക്ക് കാണാം, പശ്ചാത്തലം നമുക്ക് നന്നായിട്ടറിയാം. 11-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ കാണുന്നത് 4 ദിവസമായി മരിച്ച കല്ലറയിലിരുന്ന ലാസറിനെ അടക്കം ചെയ്ത ഒരു ചരിത്രം 11-ാം അധ്യായം. പക്ഷേ 12-ാം അധ്യായത്തിൽ വായിക്കുന്നത് ആ ലാസറിനോടൊപ്പം പന്തിയിലിരിക്കുന്ന ഒരു യേശുവിനെയാണ് നമുക്കിവിടെ കാണുന്നത്. ആ ഭാഗത്ത് ഷീമോൻ എന്നു പേരുന്ന, കുഷ്ഠരോഗിയായിരുന്ന ഷീമോൻ എന്നു പേരുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യന് തൻ്റെ ശരീരത്തിനകത്ത് സൗഖ്യമുളവായി. സൗഖ്യമുളവായതുകൊണ്ട് ആ ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു സമയം. അപ്പോൾ തന്നെ ഈ ഭാഗത്ത് നമുക്ക് കാണുന്നത് ഈ ബെഥാന്യ എന്ന ഗ്രാമത്തിൽ ഒരു വലിയ അത്ഭുതം നടക്കുകയാണ്. 4 ദിവസം നാറ്റം വച്ചിരിക്കുന്ന ആ ലാസറിൻ്റെ ആ ശരീരത്തെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ യേശു കർത്താവ് പുറത്തു കൊണ്ടുവരികയാണ്. ആ ഭാഗമെല്ലാം നമുക്കേറെ സുപരിചിതമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കാതെ നാം വായിച്ച വേദഭാഗത്തിനകത്ത് നാം 1-2 കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഓർപ്പിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ആ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ മറിയ സ്വച്ഛജട മാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി. യേശുവിൻ്റെ കാലിൽ സ്വച്ഛജട മാംസി തൈലം എടുത്ത് പൂശുകയാണ്. ഇത് ഏകദേശം 300 വെള്ളിക്കാശ് വില വരുന്ന ഒരു തൈലമാണെന്ന് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഏകദേശം 300 വെള്ളിക്കാശ്. ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരു വർഷം മുഴുവനും അധ്വാനിച്ചാൽ ലഭിക്കുന്ന അധ്വാനത്തിൻ്റെ ആ ഒരു തുകയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന 300 വെള്ളിക്കാശ്. ആ കാലഘട്ടത്തിൽ അത്രയും വിലയുള്ള ഒരു സൗരഭ്യവാസനയുള്ള വളരെ വിലപ്പെട്ട ഒരു തൈലം എടുത്ത് യേശുവിൻ്റെ പാദത്തിലേക്ക് വയ്ക്കുകയാണ്. യേശുവിനെ നോക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നാം മറക്കാതെ ദൈവസന്നിധിയിൽ നന്ദി പറയുക.
യേശുവിനെ നോക്കുകയാണ്. യേശുവിനെ നോക്കുമ്പോൾ മറിയ ഈ തൈലത്തെ നോക്കുകയാണ്. രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് നാം ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കപ്പെട്ട ദാനങ്ങളെ ഒരു വശത്ത് കാണുക, നമുക്ക് ദാനങ്ങളെ തന്ന ദാതാവിനെ മറുവശത്ത് നമ്മൾ കാണുക. നമ്മുടെ എത്ര ദാനവും നാം ഇന്ന് അനുഭവിക്കുന്ന, അത് സമ്പത്താകട്ടെ, മക്കളാകട്ടെ, ആരോഗ്യമാകട്ടെ, ജീവിതത്തിനകത്ത് ലഭിക്കപ്പെട്ട സ്ഥാനമാനങ്ങളാകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, പ്രിയരെ, നാം മറക്കാതിരിക്കുക, അതിനേക്കാൾ വലുതാണ് നമ്മുടെ കർത്താവ്. ജീവിതത്തിനകത്ത് ഈ പകൽ ദൈവസന്നിധി നന്ദിയോടെ സ്തോത്രം ചെയ്യുക. നമ്മുടെ ജീവിതത്തിനകത്ത് ലഭിക്കുന്ന എന്തിനേക്കാളും വലുതാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിനെ ശുശ്രൂഷിക്കുക, ആ കർത്താവിനെ സേവിക്കുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്. അല്ലേ പ്രിയരെ, ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ഓർക്കാറുള്ളത്, പല പ്രാവശ്യം പറയുന്ന കൂട്ടത്തിൽ ആ വാചകം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ ഭാഗ്യം ഈ കർത്താവിനെ അറിയാൻ നമുക്ക് ജീവിതത്തിന്മേൽ ലഭിച്ച ഭാഗ്യമാണ്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം, ഈ ഭൂമിയിൽ അനുഭവിച്ച അതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യം. പ്രിയരെ, ഒരു കാര്യം നാം ആത്മാവിൽ ദൈവസന്നിധിയിൽ ഓർക്കുക, ഇവിടെ ഒരു വശത്തിരിക്കുന്നു വലിയവനായ യേശു കർത്താവ്, മറുവശത്ത് നിൽക്കുന്നു തൻ്റെ താൻ വളരെ ശേഖരിച്ച് സൂക്ഷിച്ചു വച്ച ഒരു സ്വച്ഛജട മാംസി തൈലത്തിൻ്റെ ഒരു ഭരണി പൊട്ടിച്ചു യേശുവിൻ്റെ പാദത്തിലേക്ക് വെച്ചു. ആ ഒരു ഭാഗം എടുത്തു പഠിച്ചാൽ യേശുവിന് കൊടുക്കുന്ന ഒരു വിലയാണ്, ജീവിതത്തിനകത്ത് യേശുവിന് കൊടുക്കുന്ന ഒരു വില. ഞാനിങ്ങനെ തിരുവചനം ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, യൂദ യേശുവിനെ ഒരു വില വെച്ചു. എന്താണ് യൂദ യേശുവിന് വെക്കുന്ന വില? യേശുവിന് യൂദ വെക്കുന്ന വില 20 വെള്ളിക്കാശാണ്. യേശുവിൻ്റെ ശിരസ് മുതൽ പാദം വരെ നോക്കിയിട്ട് യേശുവിന് ഇത്ര വില ഉള്ളെന്ന് ആര് കണക്ക് കൂട്ടി? യൂദ കണക്ക് കൂട്ടി. യൂദ കണക്ക് കൂട്ടി യേശുവിന് ഇത്രേ വിലയുള്ളൂ. പക്ഷേ ഈ മറിയെ നോക്കിക്കേ, ഈ മറിയെ കുറിച്ച് പഠിക്കുന്നത് ഇങ്ങനെയാണ്, അവൾ അവളുടെ കയ്യിലിരിക്കുന്ന ഒരു വർഷത്തെ അധ്വാനിച്ചാൽ ലഭിക്കുന്ന മുഴുവനും തുകയും അതിൻ്റെ വില വരുന്ന ഒരു സ്വച്ഛജട മാംസി തൈലം, അത് ഒരു വശത്തും മറുവശത്ത് യേശു കർത്താവിനെയും തമ്മിൽ വയ്ക്കുകയാണ്. അപ്പോൾ മറിയയ്ക്കൊരു കാര്യം മനസ്സിലായി, ഈ 300 വെള്ളിക്കാശ് വില വരുന്ന ഈ സ്വച്ഛജട മാംസി തൈലം യേശുവിൻ്റെ പാദത്തിലിരിക്കാനേ ഉള്ളെന്ന് മറിയ അറിയുകയാണ്. ശരിയ പ്രിയരെ, ഒരു കാര്യം ഓർത്തു കൊള്ളുക, ഈ പ്രഭാതത്തിൽ ദൈവത്തിന് വില കൊടുക്കുക. ദൈവത്തിന് വില കൊടുക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ സമയമാകാം, ചിലപ്പോൾ നമ്മുടെ ആരോഗ്യമാകാം, ചിലപ്പോൾ നമ്മുടെ അധരം ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി വിട്ടുകൊടുക്കുന്നതാകാം, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ലഭിക്കുന്ന നന്മകൾ ദൈവസന്നിധി സമർപ്പിക്കുന്നതാകാം. ദൈവത്തിന് വില കൊടുക്കുക. ദൈവത്തിന് വില കൊടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിന് ബഹുമാനം അർപ്പിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് ബഹുമാനം കൊടുക്കുക. ഈ പകൽ, ഈ പ്രഭാതം മുതൽ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു കാര്യത്തിൽ ഒന്ന് സ്തോത്രം ചെയ്യാം. കർത്താവെ, ഇന്നത്തെ ദിവസം മുഴുവനും കർത്താവെ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഞങ്ങളുടെ കർത്താവ് ജീവിതത്തിനകത്ത് ദൈവം തന്ന ദാനത്തെയും ഒക്കെ ഓർത്ത് ആരാധിച്ച് സ്തുതിച്ച് ഇങ്ങനെ മുമ്പിലോട്ട് ഹല്ലേലൂയ പോകാൻ സർവശക്തനായ ദൈവം നമ്മുടെ മേൽ കൃപ തരേണ്ടതിന് എത്ര പ്രിയപ്പെട്ടവർ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ കഴിയും. ഹല്ലേലൂയ, ദൈവത്തിന് വില കൊടുക്കുക. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു വലിയ സ്വച്ഛ ജടമാംസി തൈലം പൊട്ടിച്ചൊഴിക്കുമ്പോൾ അതിനെതിരെ ശിഷ്യന്മാർ പോലും യേശുവിനോട് പറയുകയാണ്, ഇതെന്തിനാണ് ഈ പാഴ്ചെലവ്, എന്തിനാണ് ഈ പാഴ്ചെലവ്? പ്രിയരെ, എന്തിനാണ് ഈ പാഴ്ചെലവ് എന്നൊക്കെയുള്ള ചോദ്യം വരിക. യൂദായുടെ ദൃഷ്ടി കൊണ്ട് കാണുമ്പോൾ ഇതൊരു പാഴ്ചെലവാ. പക്ഷേ മറിയയ്ക്കറിയാം, ഇതൊരു പാഴ്ചെലവല്ല, ഇത് ആമേ ഒരു വില കൊടുക്കുന്നതാണ്, ജീവിതത്തിൽ വില കൊടുക്കുന്നതാണ്. ദൈവത്തിന് ഈ പ്രഭാതത്തിൽ ഒന്ന് മനസ്സ് തുറന്ന് ഒന്ന് സ്തോത്രം ചെയ്യാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. ആ വാക്യത്തിനകത്ത് ഉള്ളതിൻ്റെ ഒരു ഭാഗം ഞാനിങ്ങനെ ചിന്തിച്ചു. യൂദ പോലും എന്തിനാണ് ഈ പാഴ്ചെലവെന്ന് ചോദിക്കുമ്പോൾ മറിയ പറയുക, ഇതൊരു പാഴ്ചെലവല്ല, കർത്താവിൻ്റെ പാദത്തിൽ ഇരിക്കുന്നത് ഒരു പാഴ്ചെലവല്ല.
ചിലപ്പോഴൊക്കെ ചോദിച്ചു കാണും, എന്തിനാ ഇത്ര പ്രഭാതത്തിൽ, എന്തിനാ ഇത്ര നേരത്തെ അധികാലത്തെ ടെലിവിഷൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കാനിരിക്കുന്നത്, എന്തിനാ ഇത്ര പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിക്കാനിരിക്കുന്നത്, എന്തിനാ ദൈവത്തെ സ്തുതി. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതകളുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളെ ആത്മാവിൽ ഓർപ്പിക്കുകയാണ്, ഇതൊരു പാഴ്ചെലവല്ല. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത്, ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കുന്നത്, ഇതൊന്നും സമയം കളയുന്നു എന്ന് തോന്നുന്ന ഒന്നും പാഴ്ചെലവല്ല. ഒരു കാര്യം, നമ്മെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവിക വചനത്തിൻ്റെ ദൂതുകളിലേക്ക് ദൈവം നമ്മെ നയിക്കുന്നത്, ഇത് ജീവിതത്തിലെ മുതൽക്കൂട്ടാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ഈ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതൊരു മുതൽക്കൂട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, യേശുവിൻ്റെ പാദത്തിൽ സൗരഭ്യം പുലർത്തുന്ന ആ ഒരു തൈലം പൊട്ടിച്ചൊഴിക്കുന്നതിനോടൊപ്പം ആ സ്ത്രീ തൻ്റെ തലമുടി യേശുവിൻ്റെ പാദത്തിലേക്ക് ഇങ്ങനെ തൂക്കുകയാണ്, അതിങ്ങനെ തോർക്കുകയാണ്. ഒന്ന്, തൻ്റെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും തൻ്റെ കയ്യിലുള്ള വസ്തുക കൊണ്ട് താൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, വീട് സൗരഭ്യം കൊണ്ട് നിറഞ്ഞു, വീട് സൗരഭ്യം കൊണ്ട് നിറഞ്ഞു. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ വീട് സൗരഭ്യം കൊണ്ട് നിറയണം. നമ്മുടെ കുടുംബം ആമേ ദിവ്യ സമാധാനമാകുന്ന, ദിവ്യ ആരാധനയാകുന്ന, സ്തോത്രമാകുന്ന, സ്തുതിയാകുന്ന, ആമേ സൗരഭ്യം കൊണ്ട് നമ്മുടെ വീട് നിറയണം. എത്രയോ വീട്ടിനകത്ത് പിശാച് തൻ്റെ പ്രവൃത്തികൾ ഇങ്ങനെ അഴിച്ചു വിടുമ്പോൾ അതിൻ്റെ നടുവിൽ ദൈവത്തോട് പറയണം, അപ്പാ എൻ്റെ വീട്, ഞാൻ പാർക്കുന്ന വീട് അതൊരു സൗരഭ്യം കൊണ്ട് നിറയണം. ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു സൗരഭ്യം കൊണ്ട് നമ്മുടെ വീട് നിറയണം. അതിനുവേണ്ടി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്, അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. പിശാജ് വീട്ടിനകത്തൊക്കെ കയറി, അതൊരു മദ്യപാനത്തിൻ്റെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ ദൈവഹിതമല്ലാത്ത മറ്റ് സ്വഭാവങ്ങളിലോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ നിരാശപ്പെടുത്തി കളയുന്ന പാപത്തിലേക്ക് തള്ളിവിടുന്ന അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ പിശാജ് അകത്ത് കയറി അതൊരു ദുർഗന്ധമാക്കി മാറ്റുന്ന നിരവധി കുടുംബങ്ങൾ നമുക്ക് ദേശത്ത് കാണാൻ കഴിയും. അതിൻ്റെ നടുവിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊള്ളണം ഈ പ്രഭാതത്തിൽ. കർത്താവേ, ഈ ഒരു ദിവസം മുഴുവനും, ഈ ഒരു ദിവസം എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത്, ഈ ഒരു ദിവസത്തേക്കാളൊക്കെ അപ്പുറത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ ദിവസങ്ങൾ എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് എല്ലാ ദിവസവും എൻ്റെ വീട്ടിനകത്ത് സൗരഭ്യം വരണം, എല്ലാ ദിവസവും എൻ്റെ വീട്ടിനകത്ത് സൗരഭ്യം വരണമെന്ന് ചിന്തിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, കൊതിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. നിങ്ങളുടെ കുടുംബം ഒരു സൗരഭ്യമുള്ള കുടുംബമാകും. നിങ്ങളുടെ കുടുംബം സന്തോഷത്താൽ നിറയപ്പെട്ട ഒരു കുടുംബമാകും. നിങ്ങളുടെ കുടുംബം ജീവിതത്തിൽ എല്ലാ കാലവും ജയത്തെ കൊണ്ട് നടക്കുന്ന ഒരു കുടുംബമാകും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര പ്രിയപ്പെട്ടവർക്ക് കഴിയും. ഈ പ്രഭാതത്തിൽ ഒന്ന് സമർപ്പിക്കാവോ കർത്താവിൻ്റെ മുമ്പിൽ? നമുക്കൊരുമിച്ച് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതെ കർത്താവേ, ഞങ്ങളുടെ കുടുംബം ഒരു സൗരഭ്യവാസനയാൽ നിറയുന്ന ഒരു കുടുംബമാകണമെന്ന് ചിന്തിക്കുന്ന, ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന പ്രിയപ്പെട്ടവർ എന്നോടൊപ്പം ദൈവസന്നിധിയിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കാവോ? ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു പാട്ടിൻ്റെ ഇരടികൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പാടിയതിന് അനന്തരമായി നമുക്കൊരുമിച്ച് ചേർന്ന് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ആമേ പ്രാർത്ഥനയ്ക്കായി കണ്ണുകൾ അടയ്ക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. One
പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ അടുത്ത് വരുന്നപ്പാ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ അകത്ത് അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബം സൗരഭ്യം കൊണ്ട് നിറയും. അത് ഞങ്ങൾ അറിയുന്നപ്പാ, അത് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അറിയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കർത്താവെ ഇവരെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഇവരുടെ കുടുംബം സൗരഭ്യം കൊണ്ട് നിറയട്ടെ. ഒത്തിരി പ്രിയപ്പെട്ടവർ ഇവരുടെ കുടുംബത്തെ ഒരത്ഭുതമായി കാണട്ടെ. ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ അകത്തും ദൈവശക്തി വ്യാപരിക്കട്ടെ. ഞങ്ങളതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച ആത്മനിയോഗത്തോടെ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഈ പകൽ മുഴുവനും ഇവർ ജയകരമായ ഒരു ആത്മീക ബന്ധം പുലർത്താൻ ദൈവം ഇവർക്കൊരു പ്രത്യേക കൃപ പകരണമേ. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. ഞങ്ങൾ വിശ്വസിക്കുന്നു, കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാവിധ ദൈവിക നന്മകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പകൽ മുഴുവനും കർത്താവിൻ്റെ കൃപയെ ആസ്വദിച്ച് ജീവിക്കാൻ ദൈവം നിങ്ങളുടെ മേലൊരു പ്രത്യേക അഭിഷേകം തരട്ടെ. ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.